സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ സ്ഥിരം പ്രശ്നമാണ് മൊബൈൽ ഹാങ് ആവൽ. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യണമെങ്കിലോ ഈ മൊബൈൽ ഇങ്ങനെ ഹാങ് ആയി നിൽക്കുന്ന അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഈ ചീത്ത പേര് മെയിൻ ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള മൊബൈലുകൾക്കാണ്, അതായത് ആൻഡ്രോയിഡ് മൊബൈലുകൾക്ക്. കുറഞ്ഞ മെമ്മറി സ്റ്റോറേജ് ഉള്ള ഫോണുകളിൽ കൂടുതൽ നിലവാരമുള്ള ആപ്ലിക്കേഷൻസും ഗെയിംസ് ഒക്കെ കയറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഹാങ് എന്നൊരു പ്രശ്നം നമ്മുടെ മൊബൈലിൽ വരാനുള്ള മെയിൻ കാരണം. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഫോണിന്റെ പ്രവർത്തനത്തെ സ്ലോ ആക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് തിരിച്ചറിയലും ആ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യലുമാണ് നമ്മുടെ മൊബൈലിന്റെ പ്രോസസ്സിംഗ് ഫാസ്റ്റ് ആക്കാനുള്ള പ്രധാന മാർഗം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ പ്രവർത്തനത്തെ മാത്രമല്ല നമ്മുടെ ബാറ്ററി, നമ്മുടെ മൊബൈലിലെ ബാറ്ററി ലൈഫ് വരെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഗെയിമുകളേക്കാൾ കൂടുതൽ ഫോണിന്റെ പ്രോസസ്സിംഗിനെ ബാധിക്കുന്നത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾക്കാണ്. ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസ് ആണ് നമ്മുടെ റാം മെമ്മറിയുടെ ഭൂരിഭാഗവും തിന്നു തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻസ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാതെ നിവൃത്തിയുമില്ല. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്നല്ലേ പറയാം. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഗൈസ്, നമ്മുടെ മൊബൈലിലെ ഹാങ് കുറയ്ക്കാനുള്ള ഏതാനും ചില മാർഗങ്ങളാണ് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആപ്പ് സെറ്റിംഗ്സ് കാണാം. അതിൽ നിന്നും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഒക്കെ ക്യാഷ് ഫയലുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഹാങ് നമ്മുടെ മൊബൈലിൽ നിന്നും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ മൊബൈലിനെ ഹാങ് ആക്കാൻ ഇടയാക്കുന്ന മറ്റൊരു കാരണമാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജ് ഫുള്ളാവുന്നത്. അതായത് നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ നമ്മൾ കാണുന്ന നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളുടെ ഒക്കെ ഫയലുകൾ കാണും. അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ അനാവശ്യമായുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഇന്റേണൽ സ്റ്റോറേജ് ഫ്രീ സ്പേസ് വരുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഹാങ് എന്നൊരു പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ഈ ഇന്റേണൽ സ്റ്റോറേജ് ഫുള്ളാവുന്നതാണ് നമ്മുടെ മൊബൈൽ ഹാങ് ആവാനുള്ള ഒരു കാരണം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റോറേജ് ഫുള്ളാവാനുള്ള ഒരു മെയിൻ കാരണമാണ് നമ്മുടെ വാട്സപ്പ്. വാട്സപ്പിൽ ഈ ഗ്രൂപ്പിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വീഡിയോസും ഇമെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ആവും. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പിലെ സെറ്റിംഗ്സിൽ ചാറ്റ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹാങ് കുറയ്ക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ അധിക കാലങ്ങളായിട്ട് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാതെ വെക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പയറ്റി നോക്കുകയാണെങ്കിൽ ഒരുവിധം ഹാങ് എന്ന പ്രശ്നം നമ്മുടെ ഫോണിൽ നിന്ന് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.